കോവിഡ് വരാതിരിക്കാൻ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകർ, ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കോവിഡ് വരാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കോവിഡ് വരാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അപ്പോൾ കോവിഡ് വരാതിരിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന്, കോവിഡ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായും നമ്മുടെ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. WHO വെബ്സൈറ്റിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽ സപ്ലിമെൻറ്റ്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്ന് രണ്ട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും പിന്നെ സിങ്കുമാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ആൻഡ് സിങ്ക്. ഈ വൈറ്റമിൻ സി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വൈറ്റമിൻ സി നാഷണൽ ഹെൽത്ത് സർവീസസിൻ്റെ വെബ്സൈറ്റിൽ പറയപ്പെടുന്നത് വൈറ്റമിൻ സി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട, നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നാണ്. സിട്രസ് ഫ്രൂട്ട്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നാരങ്ങ തന്നെയാണ്. അപ്പോൾ നാരങ്ങ, നാരങ്ങ വെള്ളം മുതലായവ വൈറ്റമിൻ സിയുടെ നന്നായിട്ട് നമുക്ക് ആഗിരണം ചെയ്യാൻ കിട്ടുന്നൊരു വസ്തുവാണ്. അതുപോലെ തന്നെയാണ് ഓറഞ്ച് ജ്യൂസസ്. അപ്പോൾ വൈറ്റമിൻ സി കിട്ടാനുള്ള, നമുക്ക് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടാവുന്നത് നാരങ്ങയും ഓറഞ്ചും തന്നെയായിരിക്കും. അതുപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങൾ പറയപ്പെടുന്നത്, ഒന്ന് സ്ട്രോബെറി പറയുന്നുണ്ട്, ബ്ലാക്ക് കറൻസ് പറയുന്നുണ്ട്, ബ്രോക്കോളി, പൊട്ടറ്റോ, ഈ വക സാധനങ്ങളിലും വൈറ്റമിൻ സി വളരെയധികമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പെപ്പറിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി എത്രത്തോളം വൈറ്റമിൻ സി ആണ് നമുക്ക് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ പറയപ്പെടുന്നത്, 19-64 വയസ്സിന് ഇടയിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം 40 mg ഓഫ് വൈറ്റമിൻ സി ആണ് വേണ്ടതെന്നുള്ളതാണ്. 40 mg ഓഫ് വൈറ്റമിൻ സി ആണ് ഈ ഒരു പ്രായ പരിധിയിലുള്ള, അതായത് പ്രായപൂർത്തിയായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടത് ഒരു ദിവസം 40 mg ആണ് വേണ്ടതെന്നാണ് നാഷണൽ ഹെൽത്ത് സർവീസസിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കോവിഡിനെ പേടിച്ചിട്ട് പോയിട്ട് ഒരുപാട് വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാം. ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും വയറുവേദന, ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകും, അതുപോലെ വയറിളക്കവും ഉണ്ടാകാം, ഡയറിയ. ഈ മൂന്ന് പ്രശ്നങ്ങളാണ് വൈറ്റമിൻ സി കൂടിക്കഴിഞ്ഞിരുന്നാൽ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് നാരങ്ങവെള്ളമോ അല്ലെങ്കിൽ നാരങ്ങയോ ജ്യൂസോ ഇതൊക്കെ ഒരു കണ്ടമാനം നിങ്ങൾ ഒട്ടനവധിയായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, ഫ്രീലി വളരെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ നമ്മളൊരു മരുന്ന് മേടിക്കുമ്പോഴത്തേക്ക്, ഒരു ടാബ്ലറ്റ്സ് മേടിച്ച് കഴിക്കുമ്പോഴത്തേക്ക് തീർച്ചയായും അത് നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ ചെയ്യാവുള്ളൂ. കാരണം പല ഗുളികകൾക്കും അല്ലെങ്കിൽ പല മെഡിസിൻസുകൾക്കും ഇപ്പോൾ അലർജികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ചികിത്സയിൽ നിങ്ങളിരിക്കുകയാണെങ്കിലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിക്കോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് നിങ്ങൾ മറ്റു മരുന്നുകൾ കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും ഒരു മരുന്ന്, നിങ്ങൾ വൈറ്റമിൻ സി ഒക്കെ നിങ്ങൾ മേടിച്ച് കഴിക്കുന്നതെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമുക്കറിയാവുന്നതാണ്, വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശം നല്ലതായിട്ട് കൊണ്ടുകഴിഞ്ഞിരുന്നാൽ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ഓയിലി ഫിഷ് ആണ്. ഓയിലി ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ചാള, മത്തി, ഈ വക മീനുകളിൽ നിന്ന് വളരെയധികം വൈറ്റമിൻ ഡി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് റെഡ് മീറ്റ്, ലിവർ, എഗ് യോക്ക്, അതായത്
മഞ്ഞക്കരു മുട്ടയുടെ മഞ്ഞക്കരു അത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളായിരിക്കും മുട്ടയുടെ മഞ്ഞക്കരുമൊക്കെ. അപ്പോൾ വൈറ്റമിൻ ഡി ആണ് നമുക്ക് ഏറ്റവും വൈറ്റമിൻ ഡി കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഈ പറഞ്ഞവ. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ വൈറ്റമിൻ ഡി നമ്മൾ മേടിക്കുന്ന പാലുകളിൽ, അതായത് പശു പാലിൽ നേരിട്ട് മേടിക്കുന്നതല്ല, അല്ലാതെ പ്രോസസ്ഡ് മിൽക്കുകളിൽ വൈറ്റമിൻ ഡി ഉള്ള മിൽക്കുകളും അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റു വേണ്ട ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു മിനറലാണ് സിങ്ക്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് സിങ്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടാൻ, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ കിട്ടാമെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ വെബ് എം ഡിയുടെ വെബ്സൈറ്റിൽ പറയുന്നത്, ഒന്ന്, നമുക്ക് സിങ്ക് കിട്ടുന്നത് ഓയിസ്റ്റർ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ കിട്ടും, രണ്ട്, ക്രാബ് ഞണ്ടിൽ നിന്ന് കിട്ടും, പിന്നെ ബീഫ് കഴിച്ചാൽ കിട്ടും, പോർക്ക്, ലോബ്സ്റ്റർ, കാഷ്യൂ നട്ട്സ്, പിന്നെ അതുപോലത്തെ സീഡ്സ്, ഈ വക സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സിങ്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടാവുന്നത് ഒന്ന് ബീഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് സാധനങ്ങളിൽ നിന്ന് നമുക്ക് സിങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വൈറ്റമിൻ ഡി ആയിരുന്നാലും വൈറ്റമിൻ സി ആയിരുന്നാലും സിങ്ക് ആയിരുന്നാലും ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് മേടിച്ച് കഴിക്കാൻ. പക്ഷെ അങ്ങനെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതൊരു ഡോക്ടറുമായിട്ട് പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് നമ്മൾ നിർദ്ദേശം എടുത്തതിന് ശേഷമേ കഴിക്കാവുള്ളൂ. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷേ നിങ്ങൾക്ക് മറ്റേതെങ്കിലും മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും അസുഖമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിയിൽ ഈ മരുന്ന് കഴിക്കാമോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. അതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഈ വക വൈറ്റമിൻസും മിനറൽസും കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായാലും, നമുക്ക് ശരീരം, നമ്മുടെ ശരീരത്തെ ഉള്ളിലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമുക്ക് ഈ വക ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. അതേസമയം പുറമേ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ചെയ്യാവുന്ന മൂന്ന് കാര്യമേ ഉള്ളൂ. നിങ്ങൾക്കും അറിയാം, പ്രധാനമായിട്ട് മാസ്ക് ധരിക്കുക, നല്ല മാസ്കുകൾ ധരിക്കുക, രണ്ടാമത് കൈകളൊക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, മൂന്നാമത്തെ കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ് മാക്സിമം എല്ലാവരിൽ നിന്നും അകന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരാടി ഈ വൈറസിനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹെൽത്ത് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.